എങ്ക വീട്ടു മാപ്പിളന്ന് പറഞ്ഞൊരു സംഭവം, ഞാന് ശരിക്കും നമ്മള് പറയുമ്പോ നമ്മൾ വിചാരിക്കും ഓ ഈ കോച്ച് ഇങ്ങനെ ഇരുന്ന് പറയുവാണോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ വിചാരിക്കും. അത് അങ്ങനെയൊന്നല്ല ആക്ച്വലി. എന്റെ ജീവിതത്തിൽ അറിയാതെ സംഭവിച്ചു പോയ ഒരു കാര്യമാണത് ആക്ച്വലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പോസിറ്റീവ്സ് ഉണ്ട് കേട്ടോ, എനിക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനൊരു സംഭവം, ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നു, പിന്നെ അത് ഞാൻ കണ്ടു, പുള്ളിന്റെ ഒരു വീഡിയോ കണ്ടു, അത് കഴിഞ്ഞ് നമ്മൾ ആ ഓക്കെ അസംഷൻ നമ്മൾ ക്വിറ്റ് ചെയ്തു, ക്വിറ്റ് ചെയ്തു സോറി, നമ്മളത് ഓക്കെ ഒരുപാട് വീഡിയോ കാണുന്നത് പോലെ ഇതും കണ്ടു ഞാനത് അങ്ങ് മറന്നു. അപ്പോഴും ഈ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, എന്താവും ഈ ഫോണിലേക്ക് വിളിച്ചാൽ നടക്കുന്ന കാര്യം, എന്ത് നടക്കുമായിരിക്കാം എന്ന ഒരു ഒരു ചിന്ത എല്ലാവർക്കും വരും. എനിക്കും എനിക്കത് ഇച്ചിരി കൂടുതലാണ്, നല്ല നല്ലതല്ലാത്തതാണ്, അത് ഇച്ചിരി കൂടുതലാണ്. അപ്പം ഞാൻ അതിനകത്ത് കോൾ ചെയ്ത് നോക്കി, കോൾ ചെയ്ത് നോക്കി, അപ്പൊ അവരിങ്ങനെ എന്തൊക്കെയോ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം ഈ കോൾ ചെയ്യുമ്പോഴും എന്റെ ഇന്റൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് സിനിമകൾ ട്രൈ ചെയ്തിട്ടുള്ള ആളാണ്, എനിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ നായികയായിട്ട് മാത്രം അഭിനയിക്കുന്നുള്ളൂ യാതൊരു വിധമായ നിർബന്ധവും എനിക്കില്ല. നല്ല കഥാപാത്രങ്ങൾ കിട്ടുകയാണെങ്കിൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ അന്നും ഇന്നും തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പം ആര്യയാണ് വീഡിയോ ഇടുന്നത്. അപ്പൊ നമ്മളെന്താ വിചാരിക്കുക, ഓ ഈ ഈ ഫോണിൽ വിളിച്ചാൽ ഒന്നുകിൽ ആര്യനെ കിട്ടും, അല്ലെങ്കിൽ ആര്യയുടെ മാനേജറെ കിട്ടും, അല്ലെങ്കിൽ ആര്യയുടെ ഒരു ഒരു ക്രൂ ഉണ്ടാവും അവരെ കിട്ടും. അപ്പൊ അവരുമായിട്ട് എങ്ങനെയും കണക്ട് ചെയ്തിട്ട് നമുക്ക് സിനിമയിലോ സീരിയലിലോ എവിടെയെങ്കിലും ഒരു ക്യാരക്ടർ കിട്ടാനുള്ള ഒരു ചാൻസ് ഈ വഴി നമുക്ക് കിട്ടിയാലോ. അപ്പൊ അവരോട് നമുക്ക് കാര്യം പറയാം, അല്ലെങ്കിൽ ഞാൻ ഇന്നത് നല്ല ചേട്ടാ വിളിച്ചത്. കാരണം ഈ ആര്യ എന്ന് പറയുന്ന വ്യക്തി ഒന്നും നമ്മളെ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, പുള്ളിന്റെ ഒരു മനസ്സ് വെച്ച് പുള്ളി നമ്മളൊക്കെ വിവാഹം കഴിക്കാനുള്ള ഒരു അറിയില്ല, എനിക്കറിയില്ല. അപ്പം അന്നത്തെ എന്റെ ചിന്തയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതാണ്, അപ്പം പുള്ളി അങ്ങനൊന്നും നമ്മളൊന്നും ഞാൻ വിവാഹം കഴിക്കൂലായിരിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം, അപ്പൊ ഇങ്ങനൊരു കാര്യം ഇതിന്റെ ഇടയിൽ കൂടെ നടന്നെങ്കിലും നടന്നു പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിച്ചത്. അപ്പൊ വിളിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഇങ്ങോട്ടേക്ക് വിളിയായി, പിന്നെ അത് ഇതാ ഇതാ മറ്റേതാന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ എനിക്കൊരു പേടി. അപ്പം ഈ ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക്, എന്നുവെച്ചാൽ ചെന്നൈയില്, എനിക്ക് ഞാൻ ഈ പ്രോഗ്രാംസിന് പോയി എനിക്ക് കണ്ട് പരിചയമായിട്ടുള്ള ഒരാളാണ്. അപ്പം പുള്ളി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇത് അതിന് വേണ്ടിയിട്ടൊന്നും അല്ല, ഇതൊരു റിയാലിറ്റി ഷോ ആക്കാനാണ് അവര്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ റിയാലിറ്റി ഷോ പോകാൻ താല്പര്യം, ഇപ്പൊ നമ്മളെ വിളിക്കത്തില്ലായിരിക്കും, ഞാൻ വെറുതെ ഒന്ന് അയച്ചും പോയി എന്ന ഒരു സാഹചര്യം നിൽക്കാം. അപ്പൊ ഈ ഒരു തരത്തിലുള്ള സൗകര്യമില്ലാതെ ഒരു ദിവസം ഒരു ഒരു ഏഴെട്ട് കോൾസ് ആണ് ഇതിനെ ബേസ് ചെയ്തിട്ട് വരുന്നത്. ചെരുപ്പിന്റെ സൈസ് എന്താ, ഡ്രസ്സിന്റെ സൈസ് എന്താ, പിന്നെ പാസ്പോർട്ട് ഉണ്ടോ, എന്താ എന്താണെന്ന് ചോദിക്കുന്നുണ്ടോ, അങ്ങനെ വീട്ടിൽ താല്പര്യം ഉണ്ടോ, അച്ഛനും എന്താ ഇതെന്താ ഹോബീസ് എന്താ, അതെന്താ ഇതെന്താ അതെന്താ എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇവരൊക്കെ ഇതൊക്കെ എന്നോട് ചോദിക്കണമെന്ന് ഞാൻ അറിയില്ല. അങ്ങനെ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഒരു ദിവസം ഒരു 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 എഡിറ്റർ എന്നെ വിളിച്ചു അവിടെ. അപ്പൊ ഞാൻ ഇതിന് പോകുന്നില്ല, അവരെ വിളിക്കട്ടെ, ഇനി വിളിക്കുമ്പോ ഇത് എന്നെ വിളിച്ച് ശല്യം ചെയ്യണ്ട എന്നുള്ള രീതിയിൽ നമ്മള് ചിന്തിച്ചു വെച്ചപ്പോഴെന്ന് പറഞ്ഞത് ഒരു എഡിറ്റർ വിളിച്ചു എന്നോട് പറഞ്ഞു. ആ പുള്ളി എന്റെ ഒരു വീഡിയോയുടെ ഒരു മൂന്നാല് ക്വസ്റ്റ്യൻസ് തന്നിട്ട് ഫൈനലി ഇതാ ആര്യയ്ക്ക് ഒന്നും കൂടി ലാസ്റ്റ് ഒരു സെഗ്മെന്റ് ഉണ്ട് ഓഡീഷനാന്ന് തോന്നുന്നു, അപ്പം ഇത് പുള്ളിക്ക് അയക്കാനാന്ന് പറഞ്ഞു കുറച്ച് ക്വസ്റ്റ്യൻ തരാൻ വേണ്ടി വിളിച്ചാ. അപ്പൊ പുള്ളി മലയാളി ആയതുകൊണ്ട് മറ്റേ വിളിക്കുന്നൊരു ഹിന്ദിക്കാരാണ്, എനിക്ക് ഹിന്ദിയാണെങ്കിൽ അത്ര വശവുമില്ല, ഇംഗ്ലീഷ് ആണെങ്കിൽ ഭീകരമായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല, അത്യാവശ്യമൊക്കെ പിടിച്ചു നിൽക്കുന്നേ ഉള്ളൂ. അപ്പൊ ഞാന് ഈ പുള്ളിയോട് ഇങ്ങനെ സംസാരിച്ചു പറഞ്ഞു, ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇത് നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ എനിക്ക് ഇവർ ഇത്രയൊക്കെ കോൾ ചെയ്യുന്നതുകൊണ്ട് സെലക്ട് ചെയ്യപ്പെടുന്നതാണ് തോന്നുന്നത്, അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചു നോക്കുക, സോറി അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് കൈവിട്ട് കളയരുത് ഇനിയിപ്പം. അപ്പൊ എന്നോട് ചോദിച്ചു എന്തിനാ കോൾ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ ചേട്ടാ ഞാൻ ഈ നമുക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടുവാണെങ്കിൽ, ഇനിയിപ്പോ ഡയറക്റ്റായിട്ട് ആര്യയെ തന്നെ ക്ലിക്ക് കിട്ടും എന്നുള്ള പൊട്ടത്തിൽ എന്റെ മൈൻഡിൽ പോയില്ല, പക്ഷെ ആര്യയുടെ ഒരു മാനേജറെങ്കിലും കിട്ടും എന്നുള്ള ചിന്തയിലാണ് നമ്മള് വിളിക്കുന്നത്. അപ്പൊ ഞാനിത് ആ പുള്ളിയോട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ്, കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ വരുമായിരിക്കും, എന്നാലും അതൊന്ന് മാഞ്ഞു മറിഞ്ഞങ്ങ് പോകും, നിങ്ങള് വിളിച്ചു നോക്കൂ, നിങ്ങളൊന്ന് പോയി നോക്കൂ, ഈ വിളിക്കുന്ന കോൾസ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് അവർക്ക് ആൻസർ കൊടുത്ത് നോക്കൂ, ഇത് ഈ വീഡിയോ അയച്ചു തരും എന്നൊക്കെ പറഞ്ഞു പുള്ളി ഒരുമാതിരിയൊക്കെ സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവര് വിളിച്ചിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോ വിളിച്ചിട്ട് അവര് ഞാൻ സെലക്ടഡ് ആയി എന്ന് പറഞ്ഞു. അത് 16 പേരായിരുന്നു ഫൈനൽ, 300 പേരിൽ ഷോർട്ട് ലിസ്റ്റഡ് ആയതിൽ നിന്ന് 16 പേരായിട്ട് ഞാൻ സെലക്ട്. ഞാൻ ആലോചിച്ച്, സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഓഡീഷൻസിനൊക്കെ വിടുന്നതാണ് നമ്മുടെ ഫോട്ടോസ്,
ആ സമയത്തൊന്നും ആർക്കും എന്നെ സെലക്ട് ചെയ്യണ്ട, ഇങ്ങനൊരു കാര്യത്തിന് മാത്രം സെലക്ട് ചെയ്യുന്ന സാധ്യത എനിക്ക് ചിരിയാവുന്ന ദൈവം നിങ്ങൾ നമ്മളെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം സെലക്ട് ചെയ്തു ഞാൻ പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനം വന്നു. അപ്പൊ മറ്റേ ചേട്ടൻ പറഞ്ഞ എന്റെ മൈൻഡിൽ കിടപ്പെട്ടു. ആ ചേട്ടനെ പിന്നീട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് ഇപ്പോഴും വന്നിട്ടില്ല, എന്നെ സംസാരിച്ചിട്ടൊന്നുമില്ല. എന്തോ അപ്പൊ പെട്ടെന്ന് അമ്മ പറഞ്ഞു, അമ്മ 300 പേരിൽ ഇങ്ങനെ നമ്മള് ഷോർട്ട് ലിസ്റ്റ് ആയെന്ന് പറഞ്ഞ് എന്തെങ്കിലും റീസൺ കാണുമല്ലോ എന്ന് പോയി നോക്കൂ എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു. അവസാനം എല്ലാവരും തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പോയി നോക്കി. എനിക്ക് ഈ ഡ്രസ്സിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ഒരുപാട് ഗ്ലാമറസ് ആകും, ഒരുപാട് നല്ല ഗ്ലാമറസ് ആകത്തില്ല എനിക്ക് പേഴ്സണലി. അത് എനിക്ക് എന്നെ അങ്ങനെ കാണാൻ എനിക്കൊരു ഇഷ്ടക്കുറവ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ ഞാൻ കാണാറുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം കാണാൻ പറ്റുന്നത് ഞാൻ കാണാറുണ്ട്. അതൊന്നും കുറ്റമായിട്ടും പറയുന്നില്ല, എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ പോയിന്റ്. അതുപോലെ ഇന്ത്യൻസ് സീൻസും എനിക്ക് ഞാൻ കംഫർട്ടബിൾ ആണ് ചെയ്യുമ്പോൾ, എനിക്ക് മുഖത്ത് ആക്ടിങ് വരണമല്ലോ ചെയ്യുമ്പോൾ, എനിക്കത് വരത്തില്ല, ഞാൻ കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ എനിക്ക് ഡ്രസ്സിങ്ങിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യത്തുള്ളൂ, അമ്മയ്ക്കാണെങ്കിലും വരാന്ന് പറഞ്ഞു. അപ്പം ഓക്കെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവിടെ ചെന്നു, അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമ്മള് ഈ പറഞ്ഞ പോലെ എന്റെ കംഫർട്ടബിൾ അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും അവിടെ നടന്നത്. എന്ന് വെച്ചാൽ ഞാൻ ദേവസ്വരി ആയിട്ട് അവിടെ പോയി ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ ആര്യമായിട്ടുള്ള മീറ്റിംഗ്സിലും ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു. നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. നമ്മള് ഞങ്ങള് 16 പേരും വളരെ സെക്യൂർ ആയിട്ടായിരുന്നു അവിടെ വന്നിരുന്നത്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ഭരതും കലയരസൻ ശ്യാം ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഇടയ്ക്ക് ഒരു സെഷൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഔട്ടായി പോയപ്പോഴും എനിക്ക് വലിയ വിഷമം തോന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ഈ എല്ലാരെയും പോലെ ഈ നൃത്തിയല്ല എന്നെ ഔട്ട് ആക്കിയത്. എനിക്ക് സെപ്പറേറ്റ് ഒരു എന്താണ് ഒരു ലൈക്ക് ടോക്കൺ ഓഫ് ലവ് അതല്ല, സെപ്പറേറ്റ് ഒരു ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. സത്യമാണ് അത് വലിയൊരു അനുഗ്രഹമായി. അങ്ങനെ നിർത്തിയിട്ട് ഔട്ടായി കഴിഞ്ഞെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയത്. കാരണം എല്ലാരും നമ്മളെ കളിയാക്കുന്നേ, അവർക്ക് അറിയത്തില്ലല്ലോ. സത്യം പറഞ്ഞ തലവേദന വന്നവനെ ആ വേദന എന്തെന്ന് അറിയത്തില്ല. എന്ന് പറഞ്ഞ പോലെ അവിടെ പോയിട്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഔട്ടായി വന്ന് വരിക എന്ന് പറഞ്ഞാൽ, ഒന്നാമതേ ഞാനൊന്നിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല. പുള്ളി ഇമ്പ്രസ് ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ല. എനിക്ക് ഇവർ ടോക്കൺ ഓഫ് ലവ് എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടില്ല. കുറെ പെർഫോം ചെയ്തു, എനിക്ക് പറ്റുന്നവർക്ക് ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളി ഇമ്പ്രസ് ചെയ്യാനൊന്നും എന്ത് ചെയ്യാനും, പുള്ളി ഈ വർഷങ്ങളിലായിട്ട് എത്രയോ ഹീറോയിൻസ് ഒക്കെ കണ്ട് ഇമ്പ്രസ് ആയിട്ടുള്ള വ്യക്തി, ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് കാണിച്ചാലും ഇമ്പ്രസ് ചെയ്യാനാണ്. ഞാൻ ഞാനായിട്ട് തന്നെയാണ് നിന്നത്. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റുന്നതാണെന്ന് തോന്നി ഞാൻ ചെയ്തിട്ടു. അത് കഴിഞ്ഞ് പുള്ളിയും പറഞ്ഞു കുറച്ചൊക്കെ ഇന്റിമസി ആയിട്ടുള്ള കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യിക്കാനൊക്കെ വന്നപ്പം അങ്ങനൊരു ഞാനത് ചെയ്യില്ല എന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഔട്ടായി പോകുന്നത് നന്നായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അതിന്റെ പേരൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ പ്രശ്നം ഉണ്ടായത് ഇവിടെ വന്നിട്ടാണ്. ഇവിടെ തിരിച്ചു വന്നിട്ട് ഈ വീഡിയോയുടെ താഴെ ചില ചേട്ടന്മാരൊക്കെ കിട്ടുന്ന കമന്റുകൾ ഭയങ്കര വിഷമമുണ്ടാക്കും. സത്യം പറയാം, എന്റെ പൊട്ട ബുദ്ധിക്ക് തോന്നിയ ഒരു 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 ചോദ്യമാണ് ഞാൻ അത് ചോദിച്ചിട്ട്. അതായത് ഈ സിനിമയിൽ അഭിനയിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പരിചയമില്ലാത്ത ഒരാണും ഒരു പെണ്ണും ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിക്കുക, അത് നമ്മൾ കണ്ട് ഭയങ്കരമായിട്ട് കൈയടിക്കുക, അത് അവരുടെ കലയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞു ഞങ്ങള് അതിന് അത് അത് കണ്ട് കൈയടിക്കുന്ന ഈ ആളുകള് ഇത് കണ്ടിട്ട് എന്താണ് ഇത്ര മോശം പറയണത്? നമ്മളവിടെ പെട്ട് മോശമൊന്നും കാണിച്ചില്ല. ഞങ്ങൾ വളരെ സെക്യൂർ ആയിരുന്നു. ഞങ്ങൾ അവിടെ പോയിട്ട് അഭിനയിക്കുമായിരുന്നില്ല. ഇങ്ങനൊരു സംഭവമാണ്, പിന്നെ എനിക്ക് അത്യാവശ്യം നമ്മുടെ മൈൻഡിൽ അറിയായിരുന്നു എന്നെ ഒന്ന് സെലക്ട് ചെയ്തില്ലാന്നുള്ളൊരു ഇതിൽ തന്നെ നമ്മൾ അവിടെ നിന്നിരുന്നത്. ഇനി ഒന്ന് സെലക്ട് ചെയ്തില്ല എന്നുള്ളൊരു ഇതിൽ അവിടെ. പിന്നെ അതിന് അർഹരായിട്ടുള്ള വേറെ ഗേൾസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളോട് പോയിട്ട് എന്താ കാണിച്ചെന്ന് മനസ്സിലാകത്തില്ല. ഈ ഫാമിലി, കുടുംബത്തിൽ പിറന്നവര്, കുടുംബത്തിലാണ് എല്ലാരും പിറന്നത്. കുടുംബം എന്ന് പറയുന്നത് എന്താണ് കുടുംബം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അച്ഛൻ, അമ്മ, മക്കള്, അപ്പൂപ്പൻ, അമ്മൂമ്മ, അങ്ങനെയൊക്കെ അതാണ് കുടുംബം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഈ പേര് കേട്ട തറവാട്ടിലൊന്നും എല്ലാവർക്കും ജനിക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാരും കുടുംബത്തിൽ തന്നെയാണ് പിറന്നത്. ഒരുപാട് പേര് കളിയാക്കുന്നതും ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതും ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് എനിക്ക് രസകരമായ മെസ്സേജ് ഉണ്ട്. ആര്യ തേച്ച പെണ്ണല്ലേ എന്നൊക്കെ ഒരു മെസ്സേജ് ആണ്. സത്യത്തിൽ നിങ്ങൾ ആരും തേച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെ ആരും തേച്ചിട്ടില്ല. നിങ്ങൾ ഒരാളെ മാത്രമേ ഈ ജീവിതത്തിൽ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പെണ്ണിനെ വായി നോക്കിയിട്ടില്ല എന്നൊക്കെയുള്ള ഉറച്ച എന്താ പറയാ, ആ ഒരു ഉറപ്പുള്ള ആളുകൾ തന്നെയാണ് ഈ മെസ്സേജ് അയക്കുന്നത്. പിന്നെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഈ മെസ്സേജ് അയക്കുന്നവർക്ക് മുഖമില്ല.
മുഖമില്ല വെല്ലാവരുടെ മുഖമൊക്കെ എടുത്തിടുന്നത്, എന്തിനാണ് അവരെയും കൂടെ മോശം പേര് അവർക്ക് കൊടുക്കുന്നത്? എന്തിനാ നിങ്ങൾക്ക് മുഖം ഈ അവിടെ ബ്ലാങ്കറ്റ് ഇട്ടിരുന്നാ മതി, എന്നെ മുഖം വേറെ ആളെ കൊടുത്ത് അവരെയും കൂടെ പേര് ചീറ്റായിട്ടാണ്. മുഖമില്ലാതെ പ്രതികരിക്കുന്നവർക്ക് സത്യം പറഞ്ഞാൽ ചിലപ്പോ അവരുടെ ഫ്രസ്ട്രേഷൻ കൊണ്ടായിരിക്കും അവർക്ക് എന്തെങ്കിലും ഈ പ്രവാസികളും അങ്ങനെ, ഞാൻ അവരെയായിട്ട് പറയല്ല, എന്തെങ്കിലും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരായിരിക്കും ഇങ്ങനെ കമന്റുള്ളത്. പക്ഷെ അത് കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര വിഷമമുണ്ടാകും, അതിന് മാത്രം തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കിപ്പോഴും തോന്നിയിട്ടില്ല. ഇതൊക്കെയാണ് ആരിക്ക പഠനത്തിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഇനി ഇപ്പം കുറെ ആളുകളൊക്കെ പറയാറുണ്ട്, അയ്യോ ഇതാ ആ ആര്യയുടെ പ്രോഗ്രാമുമായി കൊച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടുള്ള സെൽഫി ആയിട്ടായി. എന്റെ കരഞ്ഞിട്ടുള്ള സെൽഫി ആയിരിക്കുന്നത് ഞാൻ എന്നെ നോക്കും, ഞാൻ വളരെ ചിരിച്ചിട്ടല്ലേ ഇരിക്കുന്നത്. എന്റെ ലൈഫില് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. ലൈക്ക് ഞാൻ ഐ കെൻ പ്രൗഡ്ലി സേ ദാറ്റ് ഞാനാണ് എന്റെ ഫാമിലി നോക്കുന്നത്. അത് അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഈ പറഞ്ഞ പോലെ ഇത്ര വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ച് പോയി അങ്ങനെ ഒരു ജീവിതമല്ല എൻ്റെത്. ഞാൻ എന്റെ ഫാമിലി നോക്കും, ഞാൻ ഹാപ്പിയാണ്, അങ്ങനെ ജീവിക്കാൻ എന്നെ നോക്കിയിട്ട് കരയേണ്ട ആവശ്യമുണ്ട്. പിന്നെ അതെന്റെ ജീവിതത്തിലെ ഒരു ചാപ്റ്റർ ആയിരുന്നു, അതിൽ നിന്ന് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി, പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ്. പിന്നെ ഞാൻ ഇവിടുന്ന് എന്റെ വീട്ടിൽ മക്കളേക്ക് പോകേണ്ടത് തൊട്ട് മുമ്പ് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയത്. എനിക്ക് ഇൻസ്റ്റാഗ്രാം എന്തോന്ന് അറിയാനേ പാടില്ല. ഞാൻ ഈ ആ റീസന്റ് സമയത്ത് എങ്ങാണ്ടാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയത്. ഞാൻ എല്ലാ കാര്യത്തിൽ ലേറ്റ് ആണ് തുടങ്ങിയ സമയത്ത് ഞാൻ ഇവിടെ നോക്കി എനിക്ക് 210 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെ വീട്ടു മക്കളെ കഴിഞ്ഞ് തിരിച്ചുവിടെ വന്നപ്പോ 7000 സംതിങ് ഫോളോവേഴ്സ്. ഞാൻ ആകെ ഞെട്ടി ഇങ്ങനെ കിളി പോയ പോലെ കിളി, ഇതെന്താ സംഭവം മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും എന്റെ ഇടയ്ക്ക് അത് ചോദിച്ചിട്ട് വരുന്ന ആളുകളുണ്ട്. ഞാൻ ഒരുപാടൊന്നും ആക്റ്റീവ് അല്ല, ഞാൻ ഈ അടുത്തൊക്കെയാണ് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ട് ഒന്ന് ആക്റ്റീവ് ആയത്. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞത്. ചില ബൾബ് പോലെ ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ള ചിലപ്പോ ഒരു മിന്നൽ അങ്ങോട്ട് മിന്നിക്കാൻ നന്നായിട്ട് ലൈറ്റ് ഒക്കെ വരും, ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ. അതാണ് എന്റെ ഒരു പിന്നെ സ്വഭാവം എന്ന് പറയുന്നത്. ചില സമയത്ത് പ്രൊമോഷൻ എടുക്കും, പിന്നെ ഒരു രണ്ടാഴ്ച ഒരു 2-3 മാസം കഴിയുമ്പോഴായിരിക്കും എന്നെ കാണാൻ പറ്റും. അപ്പൊ ഇതാണ് എന്റെ വീട്ടിൽ മാപ്പിള എന്നതില് എക്സ്പീരിയൻസിന്. നെഗറ്റീവ്സിനെ നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നു, പോസിറ്റീവ്സിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. രണ്ടും ആവശ്യമാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്, ക്ഷമിക്കുക.